അടുത്തത് സോനാപ്രയാഗിൽ നിന്നുള്ള അധ്യായം. അപ്പോൾ ഗുപ്തകാശിയെ കുറിച്ചാണല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. ഗുപ്തകാശിയിലെ രാത്രിയും അതുവരെ പിന്നിട്ടവയിൽ നിന്നും തണുപ്പേറിയതായിരുന്നു എന്ന് പറയും. അപ്പോൾ അന്ന് ധർമ്മശാലയിൽ തങ്ങാനായിട്ട് കമ്പിളിയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ ധർമ്മശാലയിൽ നിന്നും കമ്പിളി ലഭിച്ചതിനാൽ ഉറക്കം വളരെ സുഖകരമായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ വളരെ വൈകിട്ടാണ് അദ്ദേഹം ഉണർന്നത്. പ്രഭാത സൂര്യൻ അങ്ങനെ ഉയർന്ന് മരകൾക്കപ്പുറത്ത് കാണാനായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ധർമ്മശാലയുടെ സമീപത്തുണ്ടായിരുന്ന കടയിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിച്ച് അദ്ദേഹത്തിൻ്റെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഗുപ്തകാശിയിൽ നിന്ന് കുറേ ദൂരം നടന്നപ്പോൾ ഒരു വളവ് കണ്ടെന്നും അവിടെ എത്തിയപ്പോൾ നിരവധി മലകളങ്ങനെ നിരനിരയായിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ അവയ്ക്ക് മുകളിൽ മേഘങ്ങളങ്ങനെ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. മന്ദാകിനി നദിയാണെങ്കിൽ ഒരുപാട് ദൂരെയായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അദ്ദേഹം നടന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഫാട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചത്. അപ്പോൾ അവിടുന്ന് റൊട്ടിയും ഡാലും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഉച്ച കഴിഞ്ഞതോടെ സൂര്യൻ്റെ ചൂട് കുറഞ്ഞു വന്നു. ക്രമേണ ആകാശം അങ്ങനെ മേഘാവൃതമായി അന്തരീക്ഷത്തിലെ തണുപ്പ് വർദ്ധിച്ചു വരിക. അപ്പോൾ അധികം താമസിയാതെ മഞ്ഞ് പെയ്യാനും തുടങ്ങി. പാതയിൽ അപൂർവം ചില ഗ്രാമീണരെ മാത്രമാണ് കാണാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നുള്ളൂ. പകലെ മലകൾ മഞ്ഞുപടലങ്ങളിൽ അങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. പിന്നെ അടുത്തുള്ള കുറച്ച് മലകൾ മാത്രമാണ് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ മഞ്ഞ് ശക്തിയായിട്ട് വീഴാനായിട്ട് തുടങ്ങി. അപ്പോൾ നീണ്ടുകിടക്കുന്ന മലമ്പാത, വഴിവക്കിലെ കടകളോ മറ്റ് സങ്കേതങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. മൂടൽ മഞ്ഞ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം മഞ്ഞു മഴയുണ്ട്. അപ്പോൾ ക്രമേണ അദ്ദേഹം അടുത്തുള്ള മലകളെയും കൂടി മൂടൽ മഞ്ഞിലങ്ങനെ പൊതഞ്ഞിട്ട് അവ്യക്തമായിട്ടാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ മഞ്ഞ് ശക്തിയായിട്ട് പെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറയും. അപ്പോൾ ഫാട്ടോ എന്നുള്ള ഗ്രാമത്തിൽ നിന്നും വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഈ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന പാരച്യൂട്ട് ഭടന്മാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാൻവാസ് കോട്ടാണ്. അതുകൊണ്ട് ആദ്യം അതിന് കാര്യമായിട്ടുള്ള നനവൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നനയാനായിട്ട് തുടങ്ങി. പിന്നെ അദ്ദേഹം നടന്ന് നടന്നിട്ട് ഒന്ന് രണ്ട് ചായക്കടയും കല്ലുകൊണ്ട് മേഞ്ഞ വീടുകളുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചു. ഇനി അവിടെ കണ്ട ഒരു ചായക്കടയിൽ അദ്ദേഹം കയറുകയാണ്. അപ്പോൾ അവിടെ തീ കത്തിച്ച് അതിന് ചുറ്റും കുറേ ഗ്രാമീണർ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മളുടെ ലേഖകനും കൂടി. എന്നിട്ട് കോട്ട കടയുടെ തിണ്ണയിൽ അങ്ങനെ ഊരി വെച്ചിട്ട് ആ തീൻ്റെ ചുറ്റും അദ്ദേഹവും പോയിരുന്നു. അപ്പോൾ ഒരു ആവി പറക്കുന്ന ചായ ഈ സമയത്ത് അദ്ദേഹത്തിന് കിട്ടി. ഇനി ഒരു ചായ കുടിച്ചപ്പോഴൊന്നും ആയില്ല, ചെറിയൊരാശ്വാസം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു ചായയും കൂടി വാങ്ങി കുടിച്ചു. അതിൻ്റെ ഇടയിൽ ഈ ഗ്രാമീണരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സോനാപ്രയാഗിലേക്ക് ഇനി 6-7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അറിഞ്ഞു. അപ്പോൾ ഏതായാലും നന്നായിട്ട് ഇരുട്ട് പരക്കുന്നതിന് മുമ്പേ വേഗം നടക്കുകയാണെങ്കിൽ സോനാപ്രയാഗിലെത്താമെന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വേഗം നടക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഈ തണുപ്പിൽ നിന്ന് ചൂട് കൊള്ളാനായിട്ട് അവരുടെ അടുപ്പിൻ്റെ അടുത്തിരുന്നല്ലോ ആ സമയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തണുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക. പിന്നെ അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടുതലായിട്ടുണ്ട് താനും. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് തണുപ്പ് അന്തരീക്ഷത്തിലെ ആ ഈർപ്പത്തിൻ്റെ അളവ് കൂടുതലായിട്ട് തോന്നും. വഴിയിൽ പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ശൂന്യമായിട്ടുള്ള വഴികളായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞ് മഴയാണെങ്കിൽ പൂർവാധികം ശക്തിയായിട്ട് പെയ്യാനും തുടങ്ങി. അപ്പം അന്ന് രാവിലെ കണ്ട പ്രകൃതി ആകെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളോട് പറഞ്ഞല്ലോ, പിന്നെ ദൂരേക്ക് നോക്കുമ്പോൾ പച്ച മഞ്ഞ ചുവപ്പ് അങ്ങനെ ഹിമവാൻ്റെ കൊടുമ്പുടികളുടെ കളറുകൾ അങ്ങനെ മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പച്ചയില്ല, മഞ്ഞില്ല, ചുവപ്പുമില്ല, ആകെ മഞ്ഞിൽ പൊതഞ്ഞു നിൽക്കുന്ന പർവ്വതങ്ങൾ മാത്രമാണ് കാണാനായിട്ട് കഴിയുന്നത്. മഞ്ഞഞ്ഞ പർവ്വതങ്ങൾ മാത്രമാണ് ചുറ്റും കാണാനുള്ളത്, തണുത്ത കാറ്റും. പിന്നെ ഈ ഹിമപടലങ്ങൾക്കിടയിൽ ചെറിയ ഒരു ചലനം മാത്രമുണ്ട്. എവിടെയും നോക്കുമ്പോഴൊന്നും കാണാനുള്ള ആകെ ഒരു ശൂന്യതയാണ്, ചാര നിറം മാർന്നിട്ടുള്ള ശൂന്യത എന്ന് അദ്ദേഹം പറയും. അപ്പോൾ നടക്കും തോറും ചാര നിറം ഇരുണ്ടിരുണ്ട് വന്ന്, അതായത് ഇരുട്ടിനെ കട്ടി കൂടിക്കൊണ്ട് ഇരുന്നു. കാട്ടുചോലകളുടെ ഗാനം മാത്രം
കിടക്കാം. ഇനി അന്തരീക്ഷമാണെങ്കിലോ തണുത്ത് വിറച്ച് അങ്ങനെ കിടക്കാം, തണുപ്പ് കൂടിക്കൂടി വരിക. അപ്പോൾ കൃഷികേസിൽ നിന്ന് തിരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്രയും യാത്രാക്ലേശവും അതേപോലെ ഏകാന്തത അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം കണ്ണിൽ വന്ന് മുട്ടി നിൽക്കുന്ന പോലെയാണ് പുകപടലങ്ങൾ, ഇപ്പോൾ ഒന്നും തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല. നിർജീവമായിട്ടുള്ള ഈ പുകപടലങ്ങൾ കൊണ്ട് മൂടിയിട്ടുള്ള ഏതോ ഒരു ഗ്രഹത്തിൽ താൻ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്. ഏകനായിട്ടുള്ള ഒരു പതികൻ, പതികൻ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ, അതിന് മുമ്പിലേക്കുള്ള വഴിയും കാണാനില്ല, അങ്ങനെയാണ്, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പാത എവിടേക്കാണ് പോണത്, ഇത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ സൃഷ്ടിയുടെ ഗർഭഗ്രഹത്തിൽ നിന്നോ അതോ അജ്ഞതയുടെ അഗാധ ഗർത്തങ്ങളിൽ നിന്നോ ഇരുളിൽ നിന്നും ഇരുളിലേക്കോ ഈ പാതയുടെ യാത്ര എവിടേക്കാണ്, ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ സംശയം, ആ ചോദിച്ച വഴി കാണാനില്ല, ഉള്ളൊരു വഴി കൂടെ അദ്ദേഹം അങ്ങനെ യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏതായാലും 6-7 കിലോമീറ്റർ പറഞ്ഞിട്ടാണല്ലോ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഏതായാലും കുറച്ച് അകലെ അങ്ങോട്ട് പോയപ്പോൾ ഒരു അരണ്ട മഞ്ഞ വെളിച്ചം അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ വേഗം അദ്ദേഹം നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി. ഇനി അടുത്തപ്പോൾ അവിടെ പുൽമാടങ്ങളുടെ നിരകളങ്ങനെ ദൃശ്യമായി എന്ന് പറയുകയാണ്. കുറേ പുല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകൾ, അവിടെ അടുപ്പുകളും വിളക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആ ഒരു ഭംഗി സുവർണപ്രഭ എന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അന്തരീക്ഷത്തിൽ അങ്ങനെ കാണാനായിട്ട് അദ്ദേഹത്തിന് പറ്റി. അപ്പോൾ ഇതാണ് സോനപ്രയാഗ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ പാതയുടെ ഈ നടക്കാനുള്ള വഴിയുടെ രണ്ട് ഭാഗങ്ങളിലും ആയിട്ട് ഇഷ്ടംപോലെ പുൽമാടങ്ങൾ അങ്ങനെ കാണാനുണ്ട്. അപ്പോൾ അവയ്ക്കുള്ളിലാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. മഞ്ഞ് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കടകളിലൊക്കെ തന്നെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മളുടെ ലേഖകനും അങ്ങനെയുള്ള ഒരു കടയിലേക്ക് കയറുകയാണ്. എന്നിട്ട് ആ കടയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ അടുപ്പ് കത്തുണ്ട്. അടുപ്പിന് ചുറ്റും ആൾക്കാരങ്ങനെ മൂടി പുതച്ച് ഇരിക്കുന്നുണ്ട്. ചിലരിരുന്നിട്ട് റൊട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ അവരുടെ കൂട്ടത്തിൽ നമ്മളുടെ ലേഖകനും കൂടി. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സോക്സ് മുതൽ തല വരെയുള്ള ഭാഗം മുഴുവനായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ബാഗിൽ, ക്യാൻവാസ് ബാഗിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ആ ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു തോർത്തെടുത്തിനാകെ തുടച്ചു. പാൻറ്റും ക്യാൻവാസ് കോട്ടും ഊരി പിഴിഞ്ഞ് മാടത്തിൻ്റെ ഒരു മൂലയിൽ അദ്ദേഹം അങ്ങനെ തൂക്കി. എന്നിട്ട് ക്യാൻവാസ് സഞ്ചിയിൽ നിന്ന് ഉണങ്ങിയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം ധരിക്കുകയാണ്. ഒരു പുതപ്പെടുത്ത് പുതച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഈ അടുപ്പിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുകയാണ്, ഡൽഹിയിൽ 13 വർഷം ജീവിച്ച എനിക്ക് അന്നത്തെ തണുപ്പ് ഡൽഹിയിലെ ഡിസംബർ മാസത്തിലെ തണുപ്പിലും കൂടുതലായിട്ട് തോന്നി എന്ന് പറയുകയാണ്. 13 കൊല്ലമായിട്ട് ഡൽഹിയിലെ ഡിസംബറിൽ ഞാൻ തണുപ്പ് അനുഭവിക്കുകയാണ്, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയായിട്ട് എത്രയോ അധികമായിട്ട് തോന്നുകയാണ് ഈ ഹിമാലയത്തിലെ തണുപ്പ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി അവിടെ ഇങ്ങനെ ഇരിപ്പുറപ്പിച്ച് അദ്ദേഹം ഒരു ചൂടുള്ള ചായ വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ആ കടയെ ആകെ ഒന്ന് നോക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പുല്ലുകൊണ്ടുണ്ടാക്കിയ കുറേ തടുക്കുകളും ചാക്കുകളുമാണ്. അതിങ്ങനെ നിലത്ത് വിരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് നടുക്കിലായിട്ട് ഒരു റാന്തൽ വിളക്ക് അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കടയുടെ ഉടമസ്ഥൻ ഒരു ഗഡുവാളിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ രണ്ട് സഹായികളും ഇങ്ങനെ പാത്രത്തിൽ റൊട്ടി ഉണ്ടാക്കുന്നതിലും അതേപോലെ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിലൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പഴുപ്പിൽ നിന്ന് പുക ഉയർന്ന് മാടത്തിനുള്ളിൽ അങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇവരുടെ തണുപ്പ് മാറ്റാനായിട്ട്. അതിൽ മൊത്തം 10-12 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവരിലധികവും പാവപ്പെട്ട തീർത്ഥാടകരാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അവരുടെ മുഖത്തൊക്കെ യാത്രാക്ലേശം ആ മുഖത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നീണ്ട താടിയും തലമുടിയൊക്കെയാണ് വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് അവരുടെ ഈ നടപ്പ് തുടങ്ങിയിട്ട് എന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ കീറിപ്പറിഞ്ഞ കമ്പിളി പുതപ്പുകളാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി അവിടെ അവരുടെ കൂടെ അദ്ദേഹവും ഇരിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അവിടെ എല്ലാവരും കൂടി ഒരു കൂട്ടായിട്ടിരുന്ന്
അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ പറയാം. അടുപ്പിൻ്റെ ഒരു ഭാഗത്ത് വൃദ്ധനായിട്ടുള്ള ഒരു സന്യാസി ഇരുന്ന് ചിലം നിറച്ചുകൊണ്ടിരിക്കുന്നു. കഞ്ചാവോ ചരസോ ആകും പുക വലിക്കാനായിട്ട്, ഇവരുടെ ചൂടൊക്കെ അല്ല സോറി തണുപ്പൊക്കെ ഇല്ലാതാക്കാനായിട്ട്. അപ്പോൾ ആ കുടിലിൽ ഇരുന്നവർ പലരുടെയും പോലെ നമ്മളുടെ ലേഖകനും ഈ ചിലം നിറച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നത്. സന്യാസിക്ക് ഏകദേശം ഒരു 60 വയസ്സ് തോന്നിക്കുന്നതാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ചുവന്ന തുണി തലയിൽ കെട്ടിയിട്ടുണ്ട്. താടിയും മീശയൊക്കെ നരച്ചിട്ടുള്ള ഒരാളാണ്. ഒരു വലിയ കമ്പിളി കൊണ്ട് തൻ്റെ ശരീരമാകെ മൂടിപ്പോച്ചിട്ടുണ്ട്. ഉന്തിയ കവിളലും പകുതി അടഞ്ഞ കണ്ണുകളും ഒക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. നെറ്റിയിൽ ഭസ്മം കൊണ്ട് കുറുകെ 3 വരകൾ വരച്ചിട്ടുണ്ട്, കുറി വരച്ചിട്ടുണ്ട്. സമീപത്ത് ഒരു തൃശ്ശൂലും ബാണ്ടും ഉണ്ട്. അപ്പോൾ തൻ്റെ ചിലം നിറച്ചതിന് ശേഷം അദ്ദേഹം അടുപ്പിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് അതിൽ വെച്ചു. ഒരു നിമിഷം ദൃഷ്ടികൾ മുകളിലേക്ക് നോക്കിയിട്ട് ശംഭോ മഹാദേവ, കൈലാസപതി, ജയ് കേദാർനാഥ് ബോലേ ബമ്പം എന്നുച്ചരിച്ചുകൊണ്ട് ആ ശിവയോഗി തൻ്റെ കയ്യിലിരുന്ന ചിലം ചുണ്ടോടടുപ്പിച്ച് ആഞ്ഞാഞ്ഞ് വലിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് അത് വലിക്കുകയാണ്. അപ്പം അങ്ങനെ വലിച്ചതിന് ശേഷം എന്താ ചെയ്തത്? സ്വാമി അത് അപ്പുറത്തുള്ള ആൾക്ക് കൊടുത്തു. അപ്പോൾ ഗന്ധത്തിൽ നിന്നും ഇതൊരു ചരസാണ്, ഇത് ചരസാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്വാമി 3 തവണ ആഞ്ഞു വലിച്ചതിന് ശേഷം വലത് ഭാഗത്തുള്ള ആൾക്ക് കൊടുത്തു. പിന്നെ സ്വാമിയുടെ തൊട്ടടുത്തിരുന്ന ആളും ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വാങ്ങി പുകവിടുകയാണ്. പിന്നെ അടുത്തിരിക്കുന്നത് നമ്മളുടെ ലേഖകനാണ്. അപ്പോൾ ലേഖകനും ഇത് തന്നെ ചെയ്തു. കേദാർനാഥനെ സൂചിച്ചുകൊണ്ട് അദ്ദേഹവും ഒരു നല്ല പുകയെടുത്തു. അപ്പം അങ്ങനെ 2-3 ആവൃത്തി ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം അദ്ദേഹം പറയുകയാണ്. അതായത് മരം കോച്ചുന്ന തണുപ്പ് അതുവരെ ഉണ്ടായിരുന്നതൊക്കെ മാറിയും, അതുവരെ ഉണ്ടായിരുന്ന യാത്രാക്ഷീണം മുഴുവനായിട്ട് മാറിയും, പിന്നെ തീയുടെ ചൂട്, അതിൽ നിന്നുയരുന്ന പുകയുടെ ചാരനിറം, ഇടയ്ക്കിടെ തീജ്വാലകൾ, റാന്തലിൻ്റെ മങ്ങിയ വെളിച്ചം, അവ ലയിക്കുന്നിടത്ത് പച്ച തീക്കനലിൻ്റെ ചുവപ്പ്, അവ്യക്തമായിട്ടുള്ള രൂപങ്ങൾ, ഇങ്ങനെ എന്തൊക്കെയോ ഒരു മാറ്റം അദ്ദേഹത്തിൽ വന്നതായിട്ട് പറയാം. അപ്പോൾ അപരിചിതരാണെങ്കിലും അവരെയൊക്കെ പരിചിതരായിട്ട് തോന്നുക. പിന്നെ വിറക് കൊള്ളികൾ കത്തിപ്പൊട്ടുന്നതിൻ്റെ ഒച്ച, അകലെ നദിയുടെ സപ്തസ്വര സംഗീതം, ഇടയ്ക്കിടയ്ക്ക് ഞരക്കങ്ങൾ, മൂളലുകൾ, പരിദേവനങ്ങൾ, ഉച്ചത്തിലുള്ള പ്രാർത്ഥന, ജയ് കേദാർനാഥ് ബോലേ ബമ്പം തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് വലിച്ചോടും നമ്മൾ പറയില്ലേ കിക്കായി എന്ന് പറയില്ലേ. അപ്പോൾ അതേപോലത്തെ ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ലേശങ്ങളും അതോടുകൂടി തീർന്നു എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് ആവി പറക്കുന്ന റൊട്ടിയും ഡാലും കിട്ടി. അപ്പം അദ്ദേഹം അത് കഴിച്ചു. പതിവിലും കൂടുതലായിട്ട് റൊട്ടി കഴിച്ചു എന്ന് പറയണം. എത്രയാണ് കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അവിടെയാണെങ്കിൽ കിടന്നുറങ്ങാനായിട്ട് 10-12 ആളേ ഉള്ളൂ എന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞു. പക്ഷെ അത്രയും ആൾക്കാണെങ്കിലും കിടന്നുറങ്ങാൻ അതിൻ്റെ ഉള്ളിൽ സ്ഥലമല്ല. അപ്പം അതുകൊണ്ട് അവർ പിന്നെ ഭക്ഷണം കഴിച്ച് ആ അടുപ്പിൻ്റെ അടുത്ത് തന്നെ മൂടിപ്പൊതിച്ച് ഇരു. പിന്നെ ഈ ചിലം നിറച്ചു തന്ന സ്വാമി ഉണ്ടല്ലോ, അപ്പോൾ അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചതിൻ്റെ അർത്ഥത്തിൽ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു ബംഗാളിയാണെന്നും കേദാർ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയാണെന്നും നമ്മളുടെ ലേഖകന് മനസ്സിലായി. അങ്ങനെ ശിവഭക്തനായിട്ടുള്ള അദ്ദേഹം ഈ കേദാർ ദർശനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം കേദാർനാഥനെ ദർശിക്കാനായിട്ട് പോകുന്നത്. ദേവ സോനപ്രയാഗിൽ നിന്ന് കേദാറിലേക്ക് 1 ദിവസത്തെ യാത്രയുണ്ടെന്നും അവിടെ സദാ മഞ്ഞു വർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്വാമി പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാമിയിൽ നിന്ന് ഈ കേദാർനാഥിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം അതും കൂടി നമ്മളുടെ ലേഖകന് കേൾക്കാനായിട്ട് പറ്റി. അപ്പോൾ സോനപ്രയാഗിലെത്താൻ 6-7 മണിക്കൂർ മതി എന്നും പറഞ്ഞിട്ട് രാത്രിയിൽ നടത്തം തുടങ്ങിയതാണല്ലോ. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് അറിഞ്ഞത് എന്ത്, 1 ദിവസവും കൂടി നടന്നാൽ അദ്ദേഹത്തിന് കേദാർനാഥിൽ എത്താനായിട്ട് പറ്റും. പിന്നെ ആ കേദാർനാഥിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം അതും കൂടി സ്വാമി പറഞ്ഞു കൊടുത്തു. അപ്പം ഐതിഹ്യം നമ്മളോട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ച് നമ്മളുടെ സ്വാമി പറഞ്ഞു കൊടുത്ത ഐതിഹ്യം അത് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം മോക്ഷപ്രാപ്തിക്കായിട്ട് ശിവനെ തേടിയിറങ്ങി. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചല്ലോ, അവർ മുഴുവനും മരിച്ച്, അതേപോലെ വേറെ
ഭൂമിയിലുണ്ടായിരുന്ന കുറേ രാജാക്കന്മാരൊക്കെ മരിച്ചു പോയല്ലോ. അപ്പം അതിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവന്മാരെന്ത് ചെയ്തു, കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ശിവനെ പോയി കണ്ട് മോക്ഷപ്രാപ്തി നേടണം, അപ്പം അതിനുവേണ്ടി ശിവനെ തേടി ഇറങ്ങണം. അപ്പം അങ്ങനെ പാണ്ഡവന്മാർ ശിവൻ ഋഷികേശത്തുണ്ട് എന്നറിഞ്ഞിട്ട് അവിടെ ചെല്ലുക. അപ്പോൾ ഋഷികേശത്തേക്ക് തിരിച്ചു. അപ്പോൾ പാണ്ഡവന്മാർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു, ഗംഗയുടെ തീരത്തു കൂടി പോയിട്ട് ദേവപ്രയാഗിൽ എത്തി. അപ്പം അവിടെ അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു, അളകനന്ദയുടെ തീരത്തുകൂടെ പോയി രുദ്രപ്രയാഗിലും അവിടെ തേടി വന്ന പാണ്ഡവന്മാരുടെ കണ്ണു വെട്ടിക്കാനായിട്ട് ഗുപ്തകാശിയിലും പോയി ഒളിച്ചു. നേരത്തെ ഗുപ്തകാശിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ശിവൻ പാണ്ഡവരിൽ നിന്ന് ഒളിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ഗുപ്തകാശി. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ ഗുപ്തകാശിയിൽ ഒളിച്ചു. അപ്പോൾ പാണ്ഡവന്മാർ ഉത്തരാഖണ്ഡ് മുഴുവനും തെരഞ്ഞിട്ട് ഒടുവിലെ ഗുപ്തകാശിയിലെത്തിയപ്പോൾ ശിവൻ എന്ത് ചെയ്തു, അവിടുന്ന് കേദാർനാഥിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഋഷിവര്യന്മാരുടെ സഹായത്തോടുകൂടി പാണ്ഡവന്മാരെന്ത് ചെയ്തു, കേദാറിലും എത്തി. അപ്പോൾ അവിടുന്ന് ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഈ പാണ്ഡവന്മാരുടെ നേരെ വരികയാണ്, ശിവനെ അന്വേഷിച്ച് പുറപ്പെട്ട പാണ്ഡവന്മാരുടെ നേരെ. അപ്പോൾ ഭീമന് ഈ ചെന്നായ്ക്കളെ വധിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഭീമൻ തൻ്റെ ഗഡ്ഗം എടുത്ത് അവയെ ആഞ്ഞു വെട്ടുകയാണ്. അപ്പോൾ വെട്ടുകൊണ്ട് ചെന്നായ്ക്കൾ ഓരോന്നോരോന്നായിട്ട് ചത്തു വീണു. അവസാനം വന്നത് ഒരു വലിയ ചെന്നായയാണ്. അപ്പം അത് ശിവൻ വേഷപ്രച്ഛന്നനായിട്ട് വേഷം മാറി വന്നതാണ്. അപ്പോൾ അതറിയാതെ ഭീമൻ എന്ത് ചെയ്തു, തൻ്റെ സർവ്വശക്തി എടുത്തിട്ട് ചെന്നായയെ വെട്ടി. അപ്പോൾ ചെന്നായ രണ്ട് കഷ്ണായിട്ട് മാറി. അപ്പം അതിൻ്റെ ഉടൽ, അതായത് ശരീരം നേരെ ഭൂമിയിൽ പതിച്ചു. തലയാണെങ്കിൽ ആകാശത്തേക്ക് ഉയർന്നിട്ട് ഹിമവൽ കൊടു മുടികൾക്ക് അപ്പുറത്ത് പോയി മറയുകയാണ് ചെയ്തത്. അങ്ങനെ ശരീരം വീണ സ്ഥലത്താണ് കേദാർനാഥ് ക്ഷേത്രം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇനി തല ദൂരെ ഹിമവൽ കൊടുമുടികളുടെ അപ്പുറത്തേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് കാഠ്മണ്ഡുവിലാണ് ചെന്ന് വീണത് എന്നും അവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള പശുമതിനാഥ് ക്ഷേത്രം നിലനിൽക്കുന്നത് എന്നും പറയും സ്വാമി പറഞ്ഞു കൊടുത്ത കഥയാണ്. അപ്പം അങ്ങനെ പശുപതിനാഥ് ക്ഷേത്രവും കേദാർനാഥ് ക്ഷേത്രവും ഈ ചെന്നായിയുടെ ശരീരവും തലയും ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഉള്ളതാണ് അതിൻ്റെ കഥ എന്ന് പറയാം. അപ്പോൾ ഈ ചെന്നായ എന്ന് പറയുന്നത് ശിവൻ വേഷപ്രച്ഛന്നനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ആ കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അങ്ങനെ സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളുടെ ലേഖകൻ. ഇനി ഐതിഹ്യമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുപ്പിനടുത്തിരുന്ന് ഉറങ്ങി. അപ്പോൾ അടുത്ത ദിവസം വെളുത്തപ്പുഴ അവിടുന്ന് ഒരു ചായയും വാങ്ങി കുടിച്ചിട്ട് വീണ്ടും അദ്ദേഹം യാത്ര തുടരും. അപ്പോൾ അവിടെ ബസ്സുകൾ, പിന്നെ കുതിരകൾ, കഴുതകൾ, പല്ലക്കുകൾ ഇതൊക്കെ അങ്ങനെ വഴിയിൽ പാർക്ക് ചെയ്തിട്ട് നല്ല തിരക്കുണ്ട് ഏകദേശം വഴിയിൽ. അപ്പോൾ തലേദിവസം സ്വാമിയുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് കേദാർനാഥിൽ എത്തണമെങ്കിൽ നാലഞ്ച് നല്ല ഉയരമുള്ള ഉത്തുംഗമായ മലകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല ഉയരമുള്ള മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം കേദാർനാഥിൽ എത്താമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നടന്ന് ഒരു നദീതീരത്തെത്തുക. അത് മന്ദാകിനി സോനാർഗംഗ ഈ രണ്ട് നദികളും കൂടി കേദാറിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയിട്ടുള്ള ആ നദീതീരത്താണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഇനി സോനാപ്രയാഗിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുള്ള പല യാത്രാ സംഘങ്ങളും കേദാർനാഥിലേക്ക് അപ്പോഴേക്കും പോവാനായിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പിൻപറ്റിയിട്ട് അവരെ പിന്തുടർന്നിട്ട് അദ്ദേഹവും ആ കാട്ടുവഴികളിൽ കൂടെ അങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ അന്തരീക്ഷം മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞതും നനഞ്ഞതുമായിരുന്നു പറയും. ഇനി വഴികളാണെങ്കിൽ നിറയെ ചീഞ്ഞളിഞ്ഞ ഇലകളും ചളി കുഴികളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വഴിയിൽ കൂടെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു തടിപ്പാലം കണ്ടു. ആ പാലം കടന്നതോടുകൂടി പിന്നെ വലിയൊരു കയറ്റായി. അപ്പോൾ ആ ദുർഘടമായിട്ടുള്ള കയറ്റം, അതായത് നല്ല ബുദ്ധിമുട്ടുള്ള കുത്തനെയുള്ള കയറ്റാണ്. അപ്പം അത് കയറി മലയുടെ നെറുകയിലെത്തി. അപ്പോൾ അവിടുന്ന് കുറേ നിരപ്പായിട്ടുള്ള പാതയിലൂടെ ഒരു നാലഞ്ച് നാഴികയും കൂടി അദ്ദേഹം നടന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ കുറേ അധികം പുൽക്കുടിലുകൾ അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പം അതിന് സമീപമായിട്ട് കുത്തിയൊരിക്കുന്ന ഒരു കാട്ടാറും ഉണ്ടായിരുന്നു ഈ പുൽക്കുടിലുകൾക്ക് സമീപം. അപ്പോൾ അതുതന്നെയാണ് മന്ദാകിനി എന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. മന്ദാകിനി നദി അവിടുന്ന് ഒഴുകി വരികയാണ്.
ഞാൻ താഴ്വാരത്തിലെ കണ്ട ഇടത്താവളം, അതാണ് ഗൗരീകുണ്ട്. അപ്പോൾ അവിടെ ഒരു ഉഷ്ണജല പ്രവാഹം ഉണ്ട്. ആ ജലം കല്ലുകൊണ്ട് കെട്ടിയ ഒരു കുളത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വരിക. അപ്പോൾ ആ കുളത്തിന് ഗൗരീകുണ്ട് എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുള്ള ഒരു കുളമാണ് ഉണ്ടായിരുന്നത്. ഉഷ്ണജല പ്രവാഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഈ മഞ്ഞിൻ്റെ തണുപ്പൊന്നും വെള്ളത്തിന് ഇല്ല. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന ആവി അത് അന്തരീക്ഷത്തിൽ അങ്ങനെ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഒരു ചെറിയ ചൂട് കിട്ടുന്നതുകൊണ്ട് ഭക്തജനങ്ങൾ അവിടെ കുളിക്കുന്നതായിട്ട് കണ്ടു. ഇനി ഈ ഗൗരീകുണ്ടിനെ കുറിച്ച് പറയുകയാണ്. ഗൗരീകുണ്ടിൽ അതിപ്രാചീനമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രം ഉണ്ട്. ടിബറ്റൻ വാസ്തുശില്പ ശൈലിയിലുള്ള ദേവാലയമാണ് അത്. അപ്പോൾ ചെറുതാണെങ്കിലും അത് വളരെ ഭംഗിയുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഗൗരീകുണ്ടിൽ കല്ലുകൊണ്ട് കെട്ടി കല്ലുപാളി കൊണ്ട് മേഞ്ഞ പല ധർമ്മശാലകളും ഉണ്ടായിരുന്നു. ഇനി കേദാർനാഥിന് മുമ്പുള്ള ഏറ്റവും വലിയ ഒരു ഇടത്താവളാണ് ഗൗരീകുണ്ട്. അപ്പോൾ ഏതായാലും കാലാകാലങ്ങളായിട്ട് സോനപ്രയാഗ് വരെ ബസ് എത്തുന്നതിന് മുമ്പ് കേദാർ യാത്രികരെ താവളം അടിച്ചിരുന്നത് ഈ ഗൗരീകുണ്ടിലാണ്. ഇനി ഗൗരീകുണ്ടിൽ നിന്നും ലഘുഭക്ഷണം കഴിച്ച് ദുർഘടമായ വഴിയിലൂടെ സഞ്ചാരം തുടരുകയാണ് അദ്ദേഹം. അപ്പോൾ ഇടയ്ക്കിടെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന തീർത്ഥാടകരെ കണ്ടു. അപ്പോൾ ഈ തീർത്ഥാടകരൊക്കെ ജയ് കേദാർനാഥ് എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർ മലയിറങ്ങി പോവുക. ഇനി അവിടേക്കുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ കേദാറിലേക്ക് പോകണമെങ്കിൽ സോനപ്രയാഗിൽ നിന്നും നടന്നോ കുതിരപ്പുറത്തോ പല്ലക്കിലോ കുട്ടയിലോ വേണമെങ്കിൽ പോവാം, കുട്ടയിൽ ഏറ്റിയിട്ട്. അപ്പോൾ ഒരു കുതിരപ്പുറത്ത് കേദാറിലെത്തണമെങ്കിൽ 300 രൂപയെങ്കിലും കൊടുക്കണം. ഇനി രണ്ടു പേര് ചുമന്ന പല്ലക്കാണെങ്കിൽ അതിലും കൂടും. ഒരു മനുഷ്യൻ്റെ പുറത്ത് ഘടിപ്പിച്ചിട്ടുള്ള കുട്ടയിൽ കയറി കേദാറിൽ പോയി തിരിച്ചെത്തണമെങ്കിൽ 100-150 രൂപ കൊടുത്താൽ. അപ്പോൾ താഴെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന ഗഡുവാളികളാണ് തീർത്ഥാടകരെയും വഹിച്ചുകൊണ്ട് പോകുന്നത്. ഉപജീവനത്തിന് വേണ്ടി തന്നേക്കാൾ ഭാരം കൂടിയ മറ്റൊരു മനുഷ്യനെ മുതുകത്തു കയറ്റി ആ മഞ്ഞു വീഴുന്ന മലകളിൽ വിയർത്തു കുളിച്ച് കുനിഞ്ഞു നടക്കുന്ന ആ കൊച്ചു മനുഷ്യരാണ് യഥാർത്ഥ തീർത്ഥാടകർ എന്ന് എനിക്ക് തോന്നി എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഒരാളെ സ്വന്തം മുതുകത്ത് ഒരു കൊട്ട കെട്ടിവെച്ച് അതിൽ കയറ്റിയിട്ട് ഈ മല കയറുന്നവർ, അപ്പോൾ അവരാണ് യഥാർത്ഥ തീർത്ഥാടകരെന്ന് ലേഖകന് തോന്നി എന്ന് പറയുന്നത്. കാരണം അതിനുമാത്രം ത്യാഗം സഹിച്ചാണല്ലോ അവർ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. വെറും 100-150 രൂപ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ഭാരം ചുമന്ന് കയറുന്നത്. തന്നെക്കാളും ഭാരമുള്ള ഒരാളെ പുറത്തു വെച്ചിട്ട് കയറിയിട്ടാണ് അവർ ആ മല കയറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ തീർത്ഥാടനമായിട്ട് നമ്മളുടെ ലേഖകന് തോന്നുന്നു.